ഏറ്റവും ഒടുവിൽ ആറു പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ സംസ്ഥാനത്താകെ COVID-19 ബാധിച്ചവരുടെ എണ്ണം 15 ആയി. ഇതിൽ 3 പേരുടെ രോഗം പൂർണ്ണമായി മാറി. ഇപ്പോൾ ചികിത്സയിലുള്ള 12 പേരില് 4 പേര് ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്. 8 പേര് അവരുമായി സമ്പർക്കം പുലർത്തിയവരുമാണ്. ഒടുവിലത്തെ കണക്കനുസരിച്ച്, ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1116 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 967 പേർ വീടുകളിലാണ്, 149 പേര് ആശുപത്രികളിലുണ്ട്. സംശയിക്കുന്ന 807 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ 717 ഫലം നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി വരാനുണ്ട്. നമ്മുടെ സംസ്ഥാനത്താകെ സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രതയോടെ ഇടപെടുന്നുണ്ട്. പക്ഷെ ഈ COVID-19 വ്യാപനം നിയന്ത്രിക്കാൻ സാധാരണ നിലയിലുള്ള ജാഗ്രതയും ഇടപെടലും പോരാ. സ്ഥിതി നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരും ജനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട്. എല്ലാ ബഹുജന സംഘടനകളും ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാലത്ത് പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്നിരുന്നു. പൊതുവിലെ സംസ്ഥാനത്തുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും വിപുലവുമായ ഇടപെടൽ തുടരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, പൊതുവിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ 1-7 ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ഇപ്പോ മാർച്ച് മാസം പൂർണ്ണമായി അടച്ചിട്ടുള്ളതാണ്. ഇത് 8-9 ക്ലാസ്സുകളില് പരീക്ഷ നടക്കും. പരീക്ഷക്ക് ഇപ്പൊ SSLC പരീക്ഷക്കൊക്കെ ചെയ്യുന്ന അതേപോലുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് പരീക്ഷ നടത്തുന്നത്. എന്നാൽ എല്ലാ ക്ലാസ്സുകളും ഈ മാർച്ച് മാസത്തിൽ ഇനി നടക്കേണ്ടതായിട്ടില്ല. ഇത് CBSE ICSE എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും അടക്കം ഈ മാർച്ച് മാസം അടച്ചിടേണ്ടതായിട്ടുണ്ട്. SSLC പരീക്ഷ കൃത്യമായി നടക്കും, +2 പരീക്ഷയും നടക്കും. 8-9 ക്ലാസ്സുകളിലെ പരീക്ഷയും മാറ്റിവെക്കുന്നില്ല, പരീക്ഷയായിട്ട് നടക്കും. എന്നാൽ ഈ പരീക്ഷ എഴുതാൻ വരുന്നവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണമുണ്ടെങ്കിൽ അവരെ പ്രത്യേക മുറിയിൽ പരീക്ഷ എഴുതിക്കുകയാണ് ചെയ്യുന്നത്. രോഗലക്ഷണങ്ങളല്ല, രോഗലക്ഷണങ്ങളുള്ളവര് എഴുതാൻ പറ്റില്ല, കാരണം അവർ ചികിത്സയിലാണ്. അവർക്ക് പിന്നെ സേഫ് പരീക്ഷ എഴുതാൻ സമ്മതിക്കും. ഈ നിരീക്ഷണത്തിലുള്ളവരുണ്ട്, നിരീക്ഷണത്തിലുള്ളവരുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേക സംവിധാനം ഒരുക്കി പ്രത്യേക റൂമിൽ അവര് പരീക്ഷ എഴുതിക്കുന്ന നിലയാണ്. ഇതോടൊപ്പം ധാരാളം സ്പെഷ്യൽ ക്ലാസ്സുകള്, അവധി ക്ലാസ്സുകള്, ട്യൂഷൻ ക്ലാസ്സുകള്, ഒട്ടേറെ പരിപാടികൾ നമ്മുടെ കുട്ടികളുടെ ഭാവി കരുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പൊ ഒഴിവാക്കണം. ഈ മാർച്ച് മാസത്തിൽ അത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും ഒഴിവാക്കണം. മദ്രസകള്, അംഗൻവാടികള്, ട്യൂട്ടോറിയലുകള് ഇവയെല്ലാം ഈ മാർച്ച് 31 വരെ അടച്ചിടുന്ന നിലയെടുക്കണം. അംഗൻവാടികളിൽ പോകുന്ന കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമുണ്ട്, അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കണം.
ചുരുക്കത്തില് പരീക്ഷ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് മറ്റ് പഠന പ്രവർത്തനങ്ങൾ ഈ മാർച്ച് 31 വരെ ഉണ്ടാകില്ല. ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് ധാരാളം ഉത്സവങ്ങളുടെ കാലമാണ്. വിവിധ വിഭാഗങ്ങള് വ്യത്യസ്ത രീതിയിലുള്ള ഉത്സവങ്ങളിൽ ആഘോഷപൂർവ്വം ഒഴുകുന്ന 1000, 10000, 10,000 കണക്കിൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അത്തരം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ കൂടിച്ചേരല് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദോഷം ചെയ്യും. അതായത് രോഗവ്യാപനത്തിന് അതിടയാകും. കൈവിട്ടു പോയാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തില് അത്തരം ഉത്സവങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവാഹം മാറ്റിവെക്കാൻ കഴിയുന്നില്ല, വിവാഹം നടക്കേണ്ടതാണ്. എന്നാൽ വലിയ ആളുകൾ കൂടുന്ന വിവാഹം, അത് ഫലപ്രദമായി നിയന്ത്രിക്കാനാവും. വിവാഹ ചടങ്ങ് ലളിതമായിട്ട് നടത്തുക, ആ തരത്തിൽ അത് പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇതില് എല്ലാവരുടെയും ബഹുജനങ്ങളുടെ ആകെ സഹകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലാണ് പൊതുവെ അഭ്യർത്ഥിക്കുന്നത്. ഇതോടൊപ്പം ക്ഷേത്രോത്സവങ്ങള്, പള്ളിപ്പെരുന്നാളുകള്, അങ്ങനെയുള്ള മറ്റൊട്ടേറെ പരിപാടികൾ, വിവിധ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതെല്ലാം ചടങ്ങുകൾ മാത്രമായിട്ട് നടത്തുക, ജനങ്ങൾ വലിയ തോതിൽ അണിനിരക്കുന്നത് ഒഴിവാക്കുക. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബരിമല. അവിടെ ആവശ്യമായ പൂജകളും മറ്റും നടത്തുക. പക്ഷെ ദർശനത്തിന് ഈ ഘട്ടത്തില് ഈ സമയം ആളുകൾ പോകാതിരിക്കുക. അവിടുത്തെ ചടങ്ങുകള് അവിടെയുള്ള തന്ത്രിമാരും പൂജാരിമാരും എല്ലാം കൂടി നടത്തട്ടെ. ആ നിലക്ക് നടക്കുന്നതായിരിക്കും നന്നാകും. സ്കൂളുകളുടെ കാര്യത്തില് വാർഷികങ്ങള്, മറ്റ് പരിപാടികള്, അതുപോലുള്ള കൂട്ടായ്മകള്, കലാപരിപാടികള്, സാംസ്കാരിക പരിപാടികള്, അതിന്റെ ഭാഗമായും 1000 ആളുകൾ കൂടുന്നതാണ്. അങ്ങനെയുള്ള പരിപാടികളും ഈ ഘട്ടത്തില് ഒഴിവാക്കാൻ സാധിക്കണം. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലും രോഗബാധ നിയന്ത്രിക്കാനുള്ള മുൻകരുതലുകൾ ഏർപ്പെടും. അതിലേറ്റവും പ്രധാനം, നമ്മള് വിവിധ ആളുകളെ കൈപിടിക്കുന്നു, തൊടുന്നു, വിവിധ സ്ഥലത്ത് നമ്മൾ സ്പർശിക്കുമല്ലോ. ഈ സ്പർശനത്തിലൂടെയാണ് ഇത് പടരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊരു പൊതുശീലം, മലയാളിയുടെ പൊതുശീലം സാനിറ്റൈസർ ഉപയോഗിക്കുന്നതല്ല. ഒരു നിലയിൽ ഉയർന്നവർ മാത്രമേ സാനിറ്റൈസർ പൊതുവിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ അത് എല്ലാവരും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് പൊതുവിൽ ഉപയോഗിച്ച് തുടങ്ങണം. ഓഫീസുകളിലും സാനിറ്റൈസർ നല്ലതുപോലെ ഉണ്ടാകുന്ന നില വേണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ പൊതുപരിപാടികളൊക്കെ ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കുകയാണ്. ഈ മാസം മറ്റു പരിപാടികൾ വേണ്ട എന്ന് കാണുക. ഇവിടെ ഇറ്റലി, ഇറാൻ, ദക്ഷിണകൊറിയ, ചൈന, സിംഗപ്പൂർ, ഇത്തരം രാജ്യങ്ങളില് രോഗബാധ ഗണ്യമായി തന്നെയുണ്ട്. അവിടെ നിന്ന് വരുന്നവര് സ്വയം സന്നദ്ധരായി മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരക്കാര് വീടുകളിലോ ഹോട്ടലുകളിലോ മറ്റാളുകളുമായി സമ്പർക്കമില്ലാതെ കഴിയുക. ഇതിൽ ഓരോ രാജ്യത്തുനിന്നും വരുന്ന വിദേശ പൗരന്മാരുണ്ട്. അത്തരം ആളുകൾ ഇവിടെ എത്തിയ ഉടനെ ആരോഗ്യവകുപ്പിന്റെ സ്റ്റേറ്റ് സെല്ലുണ്ട്. ആ സെല്ലിനെ കൃത്യമായി അറിയിക്കുന്ന നിലയുണ്ടാവും. ഓരോ ദിവസവും അറിയുക. ഇപ്പോ രോഗം പടരാനിടയായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതില് ഒരു ചെറിയ അലംഭാവമാണ്, ഈ ആരുടെ ഭാഗത്തുണ്ടായ അലംഭാവം, ഇന്ന സ്ഥലത്തുനിന്നാണ് വരുന്നത് എന്ന് പറയാൻ തയ്യാറാകാതിരുന്ന ഒരു അലംഭാവം, അതാണ് ഇത്തരം ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിപ്പോ വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്. നമ്മളിപ്പോ അത് പരമാവധി നിയന്ത്രിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അനുഭവമായിട്ട് നമ്മൾ കാണുകയാണ്. ഇത്തരത്തിൽ വരുന്നവര് വിവരങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുണ്ട്. വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട്, ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു, ആരോഗ്യ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട്
ഇത്തരം ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും എവിടെയൊക്കെ പോയി എന്ന കാര്യവും ചിലത് മറച്ചു വെച്ചു. അപ്പൊ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി എന്ന് വിവരമുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവിടെ പോയിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ വിവരങ്ങൾ മറച്ചു വെക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അപ്പൊ അങ്ങനെ വിവരങ്ങൾ മറച്ചു വെക്കുന്നത് നമ്മൾ വിചാരിക്കാത്തത്ര ദോഷം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വിവരം മറച്ചു വെച്ചാൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. അത് കുറ്റകരമായ നടപടിയാണ്. ആ കുറ്റകരമായ നടപടിക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാണ്. ഇതില് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളുടെ സഹായവും തേടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ എല്ലാ തരത്തിലും കൂടുതൽ രോഗികൾ വരുന്നതനുസരിച്ച് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വിമാനത്താവളത്തിലും മറ്റും കൂടുതൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നലെ ക്യാബിനറ്റ് സെക്രട്ടറി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. അതില് സി എസ് അടക്കം പങ്കെടുക്കുകയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശരിയായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ നില ശക്തിപ്പെടുത്തുന്നത് നമ്മളതിന് ആളുകളെ കൊടുക്കാനും സന്നദ്ധമാണ്. കൂടുതൽ സ്റ്റാഫിനെ എയർപോർട്ടുകളിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ രോഗബാധിത ഉള്ളവര് അങ്ങനെ രോഗലക്ഷണമുള്ളവര് മറ്റാളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിൽ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത്. നേരിയ അനാസ്ഥ ആയാൽ പോലും നമ്മുടെ നാടിനെയാകെ പ്രതിസന്ധിയിലാക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇതിലെല്ലാ വിഭാഗം ആളുകളുടെയും സഹായം സഹകരണം തദ്ദേശ സേവന സ്ഥാപനങ്ങള് അവിടുത്തെ വാർഡ് മെമ്പർമാര് മറ്റു ജനപ്രതിനിധികള് ആശാ വർക്കർമാര് ഇങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെയാണ് COVID-19 രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ടോ എന്ന് കണ്ടെത്താൻ സർവൈലൻസ് സിസ്റ്റം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ റെസിഡൻസ് അസോസിയേഷന്റെ സഹായവും ലഭ്യമാകും. ഇപ്പൊ നമ്മുടെ പരിശോധനാ സംവിധാനം ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും കോഴിക്കോടും ആരംഭിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. മാത്രമല്ല എയർപോർട്ടുകളുള്ള സ്ഥലത്ത് അവിടങ്ങളിൽ ആരംഭിക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റും ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനാ സ്ഥലങ്ങൾ വരുമെന്ന നില ഉണ്ടാവുകയാണ്. അതിന് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്ക് സാമ്പിളുകൾ പരിശോധിക്കാൻ ഇപ്പൊ തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. ടെസ്റ്റിംഗ് ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കുവൈറ്റും സൗദി അറേബ്യയും പ്രവേശനത്തിനായി കൊറോണ സർട്ടിഫിക്കറ്റ് കൊറോണ ഇല്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവർ നിഷ്കർഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇപ്പൊ തന്നെ പെടുത്തിയിട്ടുണ്ട്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതിൽ അവർ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇടപെടാമെന്ന വാക്കും നൽകിയിട്ടുണ്ട്. ഇതില് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാരിന്റെയും ഔദ്യോഗിക സംവിധാനങ്ങളുടെയും നിർദ്ദേശങ്ങളായിട്ട് ആണ് വാർത്തകൾ ഇക്കാര്യത്തിൽ വരേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഭാവനക്കനുസരിച്ച് കൊടുക്കുക. ഇക്കാര്യത്തിൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ കൃത്യതയുള്ള വാർത്തകളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങള് അനാവശ്യമായുള്ള ഭീതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വാർത്തകളൊക്കെ പരക്കാനിടയാക്കുന്നുണ്ട്. അപ്പൊ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നില വന്നാൽ അത് നമുക്ക് സമൂഹത്തിൽ തന്നെ വലിയ ദോഷമായിട്ട് വരും. അപ്പൊ അക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിരീക്ഷണത്തിലുള്ള കുടുംബങ്ങൾ അവർക്ക് സാധാരണ നിലക്കുള്ള ജീവസന്ധാരണ മാർഗം അടഞ്ഞു പോവുകയാണ്. അപ്പൊ അവരെ ആവശ്യമായ ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം കലക്ടർ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മന്ത്രിസഭ തീരുമാനിക്കുകയും കലക്ടർമാരുമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് ഇപ്പൊ നടത്തിയിരുന്നു. അവർക്ക് ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദേശത്ത് നിന്ന്
സർവീസ് നടത്തുന്ന എയർലൈനുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പാസഞ്ചർ മാനിഫെസ്റ്റ് ഉണ്ട്. ആ പാസഞ്ചർ മാനിഫെസ്റ്റ് ശേഖരിച്ച് എവിടെയെന്ന് യാത്ര തുടങ്ങിയെന്ന വിവരം ഉൾപ്പെടെ ശേഖരിക്കാൻ നടപടികൾ എടുക്കാമെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. മാസ്കിന്റെ കാര്യത്തിലും അതിൽ മാസ്ക് ഇതിനൊരു പൂർണ്ണമായ പ്രതിരോധമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു പ്രതിപത്തിയാണ് അതിന്റെ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ മാസ്ക് കൂടുതൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. വിദേശ പൗരന്മാർ കേരളത്തിലെത്തിയാൽ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യൽ വളരെ പ്രധാനമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് സെല്ലിൽ ഇവരുടെ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫേക്ക് ന്യൂസിന്റെ കാര്യത്തില് ശരിയായ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് പി ആർ ഡി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെയാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോ ആ വിവരങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഈ ഘട്ടത്തില് സ്വാഭാവികമായിട്ടും കൂടുതൽ ഓൺലൈൻ ഉപയോഗം വരാനിടയില്ല, കാരണം ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും വീടുകളിൽ എത്തുമ്പോൾ ഓൺലൈൻ നല്ലതുപോലെ വർത്തിക്കും. അപ്പോൾ ബ്രാൻഡ് വിത്ത് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഉറപ്പാക്കാനുള്ള ഏകോപനം നല്ല നിലക്ക് ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. സിനിമാശാലകൾ ഈ ഘട്ടത്തില് ഈ മാർച്ച് 31 വരെ, അത് കൂട്ടായി ആളുകൾ എത്തുന്ന സ്ഥലമാണല്ലോ, അപ്പൊ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നാടകം പോലുള്ള കലാപരിപാടികളും ഈ മാർച്ച് 31 വരെ നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വിദേശത്ത് ജോലിയുള്ളവർ നേരിടുന്ന ഒരു പ്രയാസം ഇപ്പോ ഗൗരവമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഈ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ ആ പ്രശ്നം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നും കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെടുത്താണ് ആ കാര്യത്തിൽ. ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനം യാത്രയ്ക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. നേരത്തെ ഞാനത് പറഞ്ഞു, ഒരു തരത്തിലുള്ള സ്പെഷ്യൽ ക്ലാസോ അവധി ക്ലാസോ മറ്റ് ക്ലാസുകളോ ഒന്നും ഇപ്പോ നടത്താതിരിക്കണം ഈ സമയത്ത്. ഇതാണ് പൊതുവിൽ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ. അതായത് ഈ കാര്യത്തില് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഗൗരവമായിട്ട് ഇതിനെ സമീപിക്കണം. ഒരു ഭീതിയല്ല വേണ്ടത്, ജാഗ്രത. ജാഗ്രത വളരെപ്പെടും. ജാഗ്രത എന്തിനാണ്? കൂടുതൽ ആപത്തിലേക്ക് പോകാതിരിക്കാനാണ്. നമുക്കിത് പൂർണ്ണമായി തടയാനാവണം. നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളെ നേരിട്ട അനുഭവം നമുക്കുണ്ട്. അത് പാളിപ്പോയാൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് വിഷമത്തിലേക്ക് അതൊഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇപ്പൊ നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു ഘട്ടമല്ല ഇത്. ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് നമ്മളൊരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. വലിയ ആപത്തുകൾ തടയാൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ജാഗ്രത എന്ന് നിനക്ക് കണ്ടാൽ മതി. അല്ല, പരീക്ഷയുടെ കാര്യത്തിൽ വേറെ മാറ്റമില്ല. പരീക്ഷ പരീക്ഷയായിട്ട് നടന്നു. ആ ഒരു പരീക്ഷ നടത്തിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അല്ല, ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ എല്ലാരെയും പാസ്സാവുന്ന പരിപാടി. ഇപ്പൊ അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനില്ല. കുട്ടിയെ പറ്റി ഒരു വിലയിരുത്തൽ നല്ലതാണെന്ന് മാത്രം. ഈ ഒരു സാഹചര്യത്തിൽ അത് വെച്ചിട്ട് അവര് പോകേണ്ടതായിട്ടില്ല. അവര് കുറെ പരീക്ഷകൾ ഇപ്പൊ നടന്നിട്ടുണ്ടാവും, ബാക്കി അവിടെ നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എടുക്കുന്നത്. അതെ, അവരോടും ആവശ്യപ്പെടുക. അവരോട് അത് ഗൗരവമായിട്ട് തന്നെ കാണുകയാണ്. പക്ഷെ പൂർണ്ണമായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അത് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് അതിൽ നിന്ന് ക്യാബിനറ്റ് ചർച്ച ചെയ്ത വിഷയമാണ്. അത് നല്ല നിലക്ക് പരിശോധിക്കണമെന്നും ഗൗരവമായിട്ട് എടുക്കണമെന്നും കണ്ടിട്ടുണ്ട്. അസംബ്ലി പിന്നെ ഒഴിവാക്കാൻ ഇപ്പൊ കണ്ടിട്ടില്ല.
എന്നാൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു, ഈ സാഹചര്യം നോക്കി എന്ത് വേണം തീരുമാനിക്കാമെന്നുള്ളതാണ്. ഇന്ന് കക്ഷി നേതാക്കന്മാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. കക്ഷി നേതാക്കന്മാരുടെ യോഗം ചേർന്നപ്പോ അതിൽ കണ്ടത് സാഹചര്യം നോക്കി തീരുമാനിക്കാമെന്നാണ്. ഇപ്പൊ നമ്മൾ വേറൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. അത് ആരോഗ്യമന്ത്രിയുടെ അവർ പറയുന്നതല്ലേ നല്ലത്. ഇന്നലെ നിങ്ങളോട് സംസാരിക്കുമ്പോ 5 പോസിറ്റീവ് കേസാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ന് 6 കൂടി പോസിറ്റീവ് ആയി. ഇന്നലെ നിങ്ങളുടെ മീറ്റിംഗിന് ശേഷം വന്ന വിവരമാണ്, രാത്രി വന്ന വിവരമാണ്. അതിൽ 2 കേസ് ഈ മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 3 പേരുടെ അച്ഛനും അമ്മയാണ്. പ്രായമുള്ള 85 and 96 ആ പ്രായമുള്ള അവരാണ് 2 കേസ് പോസിറ്റീവ് ആയത്. അപ്പോ 2 കേസ് കോട്ടയം ജില്ലയിൽ നിന്ന് ഇവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ടുള്ളവരാണ്. അവരും മെഡിക്കൽ കോളേജിലാണ് പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ 2 കേസാണ്. ബാക്കി 2 കേസ് റാന്നി പരിസരത്ത് ഇവരെ സന്ദർശിച്ചിട്ടുള്ള ഹൈ റിസ്ക് കോണ്ടാക്ട് പെട്ടിട്ടുള്ള 2 പേരാണ്. കോട്ടയത്ത് 4 കേസ് വരും. ടോട്ടൽ ഇപ്പൊ 12 പറഞ്ഞല്ലോ. 12 കേസ്. 12 പറയുന്നത് ഒന്ന്, നമ്മുടെ എറണാകുളത്ത് ഒരു ചെറിയ കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ട് വന്നിരുന്നു. അത് ഈ കോണ്ടാക്ട് അല്ല, അവർ ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്. അവർ പക്ഷേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്തു, അപ്പൊ തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ആ കുട്ടി പോസിറ്റീവ് ആണ്. അതെല്ലാം കൂടി ചേർത്താൽ 12 കേസ്. പിന്നെ നേരത്തെ പോസിറ്റീവ് ആയിരുന്ന അങ്ങനെ 15 കേസ് കേരളത്തിലാകെ പോസിറ്റീവ് ആയി എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ 3 കേസും ഇപ്പൊ നെഗറ്റീവ് ആണ്, അവര് പിന്നെ സുഖം പ്രാപിച്ച് കഴിഞ്ഞിരിക്കും. ഏതാ? ഇല്ല, അവരുടെ റിസൾട്ട് വന്നിട്ടുള്ള സാമ്പിൾ അയച്ചിട്ടുണ്ട്. അതായത് 3 പേരാണ് ഇറ്റലിയിൽ നിന്ന് വന്നത്. ആ 3 പേരവിടെ, പിന്നെ എറണാകുളത്ത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു അമ്മയും കുഞ്ഞും, അത് രണ്ടുമാണ് ഇറ്റലി. അപ്പോ പിന്നെ ഈ കോട്ടയത്ത് പത്തനംതിട്ട വന്നിട്ടുള്ള ഈ 3 പേരിൽ നിന്നുണ്ടായിട്ടുള്ള കോണ്ടാക്ട് ആണ് ബാക്കിയത്. ആ 3 പേര് ഇല്ല, പോസിറ്റീവ് ആണ്, അവർ സ്റ്റേബിൾ ആണ്. ഭേദമാകുമെന്ന് നമ്മൾ പറയുമ്പോൾ 5-6 തവണ ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ 2 ടെസ്റ്റ് അവസാനം നെഗറ്റീവായി കിട്ടിയാലേ നമ്മൾ ഭേദമായി എന്ന് പറയും. ആ ഘട്ടമൊന്നും ആയിട്ടില്ല, അവരിപ്പോ പോസിറ്റീവിൽ നിൽക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ടെസ്റ്റിനുള്ള സാമ്പിൾ അയച്ചിട്ടുണ്ട്. ഇപ്പൊ പത്തനംതിട്ട ആ ഞാൻ പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയുള്ളവരാണ്. ഈ പത്തനംതിട്ട അല്ലാത്ത ഒരേ ഒരു കേസ് വന്നത് എറണാകുളത്ത് ആ അമ്മയും കുഞ്ഞുമാണ്. ബാക്കിയെല്ലാം പത്തനംതിട്ട ഇതിന്റെ ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത്. അതും ഇറ്റലിയാണ്, മറ്റേതും ഇറ്റലിയാണ്. കുഞ്ഞിന്റെ അമ്മയുടെ അയച്ചിട്ടുണ്ട് സാമ്പിൾ, വന്നിട്ടില്ല റിസൾട്ട്. റിസൾട്ട് വന്നാലേ പറയാൻ പറ്റും. അവര് ഹൈലി ഡയബറ്റിക് ആണ്. സ്ത്രീക്ക് ഇത്തരം കുറച്ച് ഒരു ഓർമ്മക്കുറവൊക്കെ ഉള്ള അത്രയൊക്കെ ആയിട്ടുണ്ട്. ഓർമ്മിക്കുക 85 and 96 ആണ്. അപ്പോ അവരെ അതെ രക്ഷിക്കാൻ ശ്രമിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, പൊതുവിൽ സംസ്ഥാന ഗവൺമെന്റ് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, പൊതുവായിട്ടുള്ള ആളുകൾ കൂടുതലായി ചെയ്യുന്ന പരിപാടികൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അത് പൊതുവിൽ തന്നെ നടത്തുക, അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ പരിപാടികൾ ഒഴിവാക്കുന്ന പറഞ്ഞല്ലോ. എല്ലാ പരിപാടികളും സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ബാക്കി നമുക്ക് പിന്നെ ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.